നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിചിത്ര സംഭവങ്ങളുമായി ലോകശ്രദ്ധ നേടുന്ന രാജ്യമാണ് ഉത്തരകൊറിയ. ഭരണാധികാരിയായ കിം ജോങ് ഉന്നും ഭരണപരിഷ്കാരങ്ങളും ഇതിനോടകം അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞു. ഉത്തരകൊറിയയ്ക്ക് പുറത്തുള്ളവർക്ക് എന്നും ഈ രാജ്യം വിചിത്രവും ഭയപ്പെടുത്തുന്നതുമാണ്. ഉത്തരകൊറിയൻ ഭരണാധികാരിയുടെ വിചിത്രമായ ഭരണരീതി ആശ്ചര്യത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് ഇവിടുത്തുകാർക്കൊരു കിട്ടാക്കനിയാണ്. പൗരസ്വാതന്ത്ര്യം എന്ന വാക്കിന് പോലും ഉത്തരകൊറിയയിൽ പ്രാധാന്യമില്ല. അവിടെ നിന്ന് വാർത്തകൾ ലഭിക്കുന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ വാർത്തകൾ വന്നാൽ തന്നെ വലിയ പ്രാധാന്യവും ലഭിക്കാറുണ്ട്. ഇപ്പോഴത്തെ വലിയ തോതിൽ ചാവേർ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. കഴിഞ്ഞ ദിവസം രാജ്യത്ത് നിർമ്മിച്ച അൺമാൻഡ് ഏരിയൽ ടെക്നോളജി കോംപ്ലക്സിന്റെ, അതായത് UATC പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാൻ കിം ജോങ് ഉൻ നേരിട്ടെത്തിയിരുന്നു. കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത ആളില്ലാ ഡ്രോണുകളാണ് ഇവ. ഇതിന് പിന്നാലെയാണ് ചാവേർ ഡ്രോണുകളുടെ ഉൽപ്പാദനം വലിയ തോതിൽ ഉയർത്താനുള്ള നിർദ്ദേശം കിം ജോങ് ഉൻ നൽകിയതെന്നും സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെയാണ് പുതിയ നീക്കം. സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ സാധിക്കുന്ന ആളില്ലാ ഡ്രോണുകളെയാണ് ചാവേർ ഡ്രോണുകൾ എന്ന് വിളിക്കുന്നത്. ശത്രുക്കളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി വലിയ നാശം വിതയ്ക്കാൻ സാധിക്കുന്ന ഗൈഡഡ് മിസൈലുകളാണ് ഇവ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാജ്യത്ത് ആദ്യമായി ചാവേർ ഡ്രോണുകൾ നിർമ്മിച്ച് പരീക്ഷണം നടത്തുന്നത്. റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിലൂടെയാണ് ഉത്തരകൊറിയയ്ക്ക് ഇതിനുള്ള സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ ലഭിച്ചതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം നടത്തിയ പരീക്ഷണത്തിൽ ആളില്ലാ ഡ്രോണുകൾ മുൻകൂട്ടി നിശ്ചയിച്ച വഴിയിലൂടെ പോയതിനു ശേഷം കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായും KCNA റിപ്പോർട്ട് ചെയ്യുന്നു. കരയിലും കടലിലുമുള്ള ശത്രുവിന്റെ താവളങ്ങളെ ലക്ഷ്യമിടാൻ ഇത് സഹായിക്കുമെന്നും വ്യത്യസ്ത റേഞ്ചുകളിൽ ആക്രമണം നടത്താൻ ഉപകരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓഗസ്റ്റിൽ നടത്തിയ പരീക്ഷണത്തിലെ ദൃശ്യങ്ങൾ നേരത്തെ ഉത്തരകൊറിയ പുറത്തുവിട്ടിരുന്നു. ഇസ്രായേലിന്റെ ഹാരോപ്, റഷ്യയുടെ ലാൻസൈറ്റ് 3, ഇസ്രായേലിന്റെ തന്നെ Hero 30 എന്നിവയോട് സാദൃശ്യമുള്ളതാണ് ഉത്തരകൊറിയയുടെ ചാവേർ ഡ്രോണുകളെന്നും വിദഗ്ധർ പറയുന്നു. റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ ആകാം ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ആഴ്ച മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു. ഉത്തരകൊറിയൻ സൈന്യത്തെക്കുറിച്ചുള്ള ഒരു കൗതുകകരമായ വാർത്തയാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്തത്. അടുത്തിടെ കിം ജോങ് ഉൻ റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ച ഉൾപ്പെടെ ലോകം ചർച്ച ചെയ്തതാണ്. ഇതിനു പിന്നാലെ ഉത്തരകൊറിയൻ സൈനികരെ യുക്രൈൻ യുദ്ധത്തിൽ സഹായിക്കാനായി റഷ്യയിലേക്ക് അയച്ചിരുന്നു. എന്നാൽ റഷ്യയിലെത്തി ഉത്തരകൊറിയൻ സൈനികർക്ക് യുദ്ധം ചെയ്യാനൊന്നും നിലവിൽ താല്പര്യമില്ല. യുദ്ധത്തിന് പോകാതെ ഇവർ മടിപിടിച്ചിരിക്കുന്ന കാരണം അറിഞ്ഞതോടെയാണ് റിപ്പോർട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ ആരംഭിച്ചത്. റഷ്യയിലെത്തിയ ഉത്തരകൊറിയൻ പട്ടാളം പോൺ സൈറ്റുകൾക്ക് അടിമപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പോൺ വീഡിയോകൾക്ക് അടിമപ്പെട്ടതോടെ സൈനികർ യുദ്ധത്തിന് പോകാൻ വിസമ്മതിച്ച് ഇന്റർനെറ്റിൽ വ്യാപൃതരാകുന്നു. നിയന്ത്രണങ്ങളില്ലാതെ ഇന്റർനെറ്റ് ലഭിച്ചതോടെയാണ് സൈനികർ പോൺ വീഡിയോകളിൽ അടിമപ്പെട്ടത്. ഉത്തരകൊറിയയിൽ നേരത്തെ പോൺ സൈറ്റുകൾ നിരോധിച്ചിരുന്നു.